ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. റംസാൻ നോൻപ് കാലം അടുത്തിരിക്കുകയല്ലേ, അപ്പോൾ ഇത് വൈകുന്നേരങ്ങളിൽ നോമ്പ് തുറ സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായി നമുക്കൊരു ഫില്ലിങ് തയ്യാറാക്കണം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒരു ചൂടായ പാനിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും 1 ടീസ്പൂൺ പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളിയും അതുപോലെ വട്ടത്തിൽ നേരിയതായിട്ട് അരിഞ്ഞ പച്ചമുളകും ഇതിലേക്ക് ചേർക്കാം. എരിവിനുള്ള പച്ചമുളകാണ് ചേർക്കേണ്ടത്, അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർക്കുക. ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നല്ലതുപോലെ വഴറ്റിക്കൊടുത്ത് നിറം മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/3 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വേണം മസാലപ്പൊടികൾ ചൂടാക്കാൻ. മസാലപ്പൊടികൾ ചേർത്ത് കഴിഞ്ഞപ്പോൾ ഇത് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 2 ടീസ്പൂൺ വെള്ളം ചേർക്കാം, അല്ലെങ്കിൽ ഇതിലേക്ക് ചേർക്കാനുള്ള തക്കാളി പൊടിയായി അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിക്കൊടുക്കുക. അപ്പോൾ തക്കാളിക്കൊപ്പം ഈ മസാലയും നല്ലതുപോലെ കുക്കായി കിട്ടും. ഇപ്പോൾ തക്കാളിയും മസാല എല്ലാം നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 200 ഗ്രാം അളവിൽ പുഴുങ്ങി പൊടിച്ചെടുത്ത ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് പുഴുങ്ങിയെടുത്ത് ബോൺലെസ് ചിക്കനാണ് പൊടിച്ച് ഇതിലേക്ക് ചേർത്തത്. മസാലയുമായി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1/2 കപ്പ് വെള്ളം ചേർത്ത് വീണ്ടും നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി മൂടി വെച്ചൊരു 3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ വേവിക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റുന്നത് വരെ മൂടി വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളുടെ മസാല നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ഡ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഗ്രേറ്റ് ചെയ്ത 1/2 കപ്പ് അളവിൽ ക്യാരറ്റാണ് ചേർക്കുന്നത്. അത് ഓപ്ഷനലാണ്, ഇഷ്ടമില്ലാത്തവർക്ക് ചേർക്കണ്ട. ഇനി 1 കൈപ്പിടി അളവിൽ മല്ലിയില ചെറുതായി അരിഞ്ഞതും കൂടി ചേർക്കുക. 1 ടീസ്പൂൺ അളവിൽ ചെറുനാരങ്ങാ നീരും കൂടി പിഴിഞ്ഞ് ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഏത് ഫില്ലിംഗ് ഉണ്ടാക്കിയാലും നമ്മൾ കുറച്ച് വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലേക്ക് ക്യാബേജൊക്കെ വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. പെട്ടെന്ന് വേകുന്ന വെജിറ്റബിളൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. നമ്മളുടെ ദഹന പ്രക്രിയയും നല്ലതാകും, ആരോഗ്യത്തിനും നല്ലതാണ്. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ ഏത്തപ്പഴമാണ്. 3 വലിയ ഏത്തപ്പഴമാണ് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. അധികം പഴുത്തു പോകാത്ത ഏത്തപ്പഴമായിരിക്കണം. അത് നല്ലതുപോലെ 1 ഫോർക്ക് വെച്ച് നമുക്ക് ഉടച്ചെടുക്കാം. ഉടച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് കുഴച്ച് ഇതുപോലെ എടുക്കണം. ഇനി കൈവെള്ളയിൽ കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഇത് കുറേശ്ശെ എടുത്ത് ഉരുട്ടിയെടുക്കാം. നമുക്ക് ഒഴുക്കട്ട ഉണ്ടാക്കുന്ന മാവിൻ്റെ വലിപ്പത്തിൽ ഉരുട്ടി ഉരുട്ടിയെടുക്കാം. ഇപ്പം ഞാൻ 1 എണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതുപോലെ ബാക്കിയുള്ളതും നമുക്ക് ഉരുട്ടിയെടുക്കാം. കൊഴുക്കട്ട ഉണ്ടാക്കുന്ന മാവിൻ്റെ വലിപ്പത്തിൽ ഞാൻ 6 എണ്ണം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ബാക്കി മാവ് കൊണ്ട് ഞാൻ ചെറിയ തരം 6 എണ്ണം കൂടി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി കൈവെള്ളയിൽ അല്പം എണ്ണ തടവിയതിന് ശേഷം ഈ വലിയ ഉരുള ഓരോന്നും എടുത്ത് നമുക്ക് കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തിയെടുക്കാം. കുഴിവ് വേണമെന്നില്ല, നമുക്ക് കൈവെള്ളയിൽ വെച്ചൊന്ന് പരത്തിയെടുത്താൽ മതി. ഇനി ഇതിൻ്റെ നടുവിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ആവശ്യത്തിന് വെച്ചു കൊടുക്കാം. ഒത്തിരി വെച്ച് കൊടുക്കരുത്, കൂടുതൽ വെച്ചാൽ ഇത് പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. നമ്മളിത് ഉന്നക്കായൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. കുറച്ച് വ്യത്യസ്ത രീതിയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഫില്ലിംഗ് വെച്ചതിന് ശേഷം സൈഡിൽ നിന്നൊന്ന് കൂട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെറുതായി ഉരുട്ടി വെച്ചേക്കുന്നത് എടുത്തിട്ട് ഒന്ന് പരത്തി ഇതിൻ്റെ മീതയിലേക്ക് വെച്ച് കൊടുക്കാം. മുകളിലൊരു കവറിങ് വെക്കുന്നത് പോലെയാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ട് കൈകൊണ്ട് നല്ലതുപോലെ എല്ലായിടത്തും ഒരേപോലെ കൈകൊണ്ട് പ്രസ് ചെയ്ത് ഉരുട്ടി നല്ല ഷേപ്പിലാക്കി എടുക്കണം. പരന്ന് വട്ടത്തിലുള്ള രീതിയിലാണ് ഞാനിത് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ 1 എണ്ണം ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ബ്രെഡ് ക്രംസ് ആണ്. അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ പരത്തിയത് ഓരോന്നും ഇതിലേക്ക് വെച്ചിട്ട് നമുക്ക് ഈ ബ്രെഡ് ക്രംസൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കാം. ഇതുപോലെ ലൈറ്റായിട്ട് പറ്റിച്ചെടുത്താൽ മതിയാവും, പ്രസ് ചെയ്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല. പതിയെ ഒന്ന് എല്ലായിടവും പറ്റിച്ചെടുക്കുക. ഇപ്പോൾ 1 എണ്ണം ഞാൻ പറ്റിച്ചെടുത്തിട്ടുണ്ട്.
ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാം. വലിയ ഉരുള പരത്തിയതിന് ശേഷം ഫില്ലിംഗ് വെച്ച് ചെറിയ ഉരുള കൊണ്ട് കവർ ചെയ്ത് ബ്രെഡ് ക്രംസ് പറ്റിച്ചെടുക്കുക. ഞാനതെല്ലാം ബ്രെഡ് ക്രംസ് പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയില് ചേർക്കാം. ഇഷ്ടമുള്ള ഓയിലിൽ ഫ്രൈ ചെയ്യാട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗീയിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഗീയിൽ ഫ്രൈ ചെയ്താലും നല്ലൊരു സ്മെല്ലും ടേസ്റ്റും ആയിരിക്കും. ഞാനിപ്പോൾ ഇത് കുക്കിംഗ് ഓയിലാണ് എടുത്തിരിക്കുന്നത്, വെജിറ്റബിൾ ഓയില്. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ സ്നാക്ക് ഓരോന്നും വെച്ച് കൊടുക്കാം. മീഡിയം ഹീറ്റിൽ 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് വരെ ഫ്രൈ ചെയ്യാം. 3 മിനിറ്റ് വരെ ഫ്രൈ ചെയ്താൽ ലൈറ്റായിട്ട് ഫ്രൈ ചെയ്ത കളറായിട്ട് കിട്ടും. നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ 5 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് മറിച്ചിട്ടത്. ഇനി ഒരു 3 മിനിറ്റ് ഈ സൈഡും കൂടി ഫ്രൈ ചെയ്തിട്ട് ഞാനിത് പാനിൽ നിന്ന് എടുക്കും. നന്നായിട്ട് ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സമയം വെച്ചിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാനിത് പാനിൽ നിന്ന് എടുക്കുകയാണ്. ലൈറ്റ് ഷെയ്ഡാണ്, നമ്മളെ പഴം പോലെ തന്നെയാണ് ഈ കളർ ഇരിക്കുന്നത്. ഇപ്പം ഞാനതെല്ലാം പാനിൽ നിന്ന് എടുത്തിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ചിക്കൻ ഫില്ലിങ്ങിന് പകരം ബീഫ് ഫില്ലിങ്ങും നിങ്ങൾക്ക് തയ്യാറാക്കി വയ്ക്കാവുന്നതാണ്. ഹോട്ടലിൽ നിന്ന് ധാരാളം ആളുകൾ വാങ്ങി കഴിക്കാറുള്ള പഴംപൊരിയും ബീഫ് കറിയും പോലെ തന്നെ ഏകദേശം ഒരു മറ്റൊരു വേർഷനാണ് ഇത്. ചിക്കന് പകരം നമുക്ക് ബീഫ് വെച്ചാൽ മതിയാവും. കൂടുതലും ആളുകൾ ചിക്കനാണ് ഇഷ്ടപ്പെടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ഫില്ലിങ്ങിലും ഉണ്ടാക്കി കാണിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് ഫില്ലിങ്ങിലും തയ്യാറാക്കാവുന്നതാണ്. പഴംപൊരിയും നല്ല എരിവുള്ള ബീഫ് കറിയും കഴിക്കുന്നത് പോലെയാണ് ഇത് കഴിച്ചാലുള്ള ഫീലിങ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നോമ്പ് കാലത്ത് നോമ്പുതുറ സ്നാക്കായിട്ടും ഇഫ്താർ വിരുന്നിനും ഇത് ഉപയോഗിക്കാവുന്നതാണ്. വളരെ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.